പട്ടിണി കേരളത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകളെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളിലെ സംരംഭകരുടെ സംഗമം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരവധി പേർക്ക് തൊഴിൽ നൽകാൻ ജനകീയ ഹോട്ടലിന് കഴിഞ്ഞു. തൊഴിൽ സംരംഭം എന്നതിനപ്പുറം സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുവാനും ഇതിലൂടെ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. ജനകീയ ഹോട്ടലിന്റെ കമ്പ്യൂട്ടർവൽക്കരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഒരു നേരത്തെ ഊണ് ലഭ്യമാക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ വിശപ്പുരഹിത കേരളം പദ്ധതിയും ജനകീയ ഹോട്ടൽ സംരംഭവും ആരംഭിച്ചത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള ആരോഗ്യകരമായ ഊണ് നൽകുക എന്നതാണ് ജനകീയ ഹോട്ടൽ പദ്ധതിയുടെ ലക്ഷ്യം. 20 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. നിലവിൽ കേരളത്തിൽ 1198 ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 139 മലപ്പുറത്താണ്. ജില്ലയിലാണ് കൂടുതൽ ജനകീയ ഹോട്ടലുകൾ ഉള്ളത്. ശരാശരി 30,000 ഊണുകൾ പ്രതിദിനം മലപ്പുറം ജില്ലയിൽ ഈ പദ്ധതിയിലൂടെ നൽകുന്നുണ്ട്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ, കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ ജാഫർ MK, കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ KT Jiju, ജനകീയ ഹോട്ടൽ കൺസോർഷ്യം പ്രസിഡന്റ് PC Ramla, സെക്രട്ടറി V Meera Suresh എന്നിവർ സംസാരിച്ചു. ഞങ്ങള് കണക്കൂട്ടൽ, അടുത്ത സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ ഇന്ത്യ ഇന്ന് പട്ടിണി കിടക്കുന്ന രാജ്യങ്ങൾ വളരെ 2-ാം സ്ഥാനത്ത് 3-ാം 6-ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. പട്ടിണിയുള്ള രാജ്യങ്ങൾ 6-ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ കേരളം എന്ന സംസ്ഥാനം പട്ടിണി ഇല്ലാത്ത, പട്ടിണി കിടക്കാത്ത ആളുകളുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നതിൻ്റെ ആദ്യ ചുവടുവയ്പായാണ് ജനകീയ ഹോട്ടലുകൾ നമ്മൾ കാണുന്നത്. ആ ഒരു കാഴ്ചപ്പാട്,